ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാൻഗൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്ന ഒരു ഫേവറേറ്റ് റോസിനെ കുറിച്ചിട്ടാണ്. മുമ്പ് എൻ്റെ കയ്യിൽ ഒരു 2 ഇയേഴ്സ് ബാക്ക് എൻ്റെ കയ്യിൽ ഈ ഒരു റോസ് ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു റോസായിരുന്നു, 150 രൂപയ്ക്ക് മേടിച്ച് ഒരു സിംഗിൾ എന്താ പറയുക ബ്രാഞ്ച് ഉണ്ടായിരുന്ന ഒരു റോസായിരുന്നു അത്. എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വളരെ ചെറിയൊരു റോസായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഡൈബാക്ക് ഇഷ്യൂ വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് ആ ഒരു പ്ലാന്റ് കിട്ടണം അല്ലെങ്കിൽ അത് മേടിക്കണം, ആ ഒരു റോസ് അധികം കാണാഞ്ഞിട്ട് മേടിച്ചതായിരുന്നു. അത് കിട്ടിയില്ല, അത് നശിച്ചു പോയി. അതിനുശേഷം ഞാൻ ഈ ഒരു റോസ് അന്വേഷിച്ചു. എനിക്കങ്ങനെ ഒരുപാട് ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടാഞ്ഞൊരു റോസായിരുന്നു കേട്ടോ. അപ്പോൾ 2 ഡേയ്സ് മുമ്പ് ഞാൻ നഴ്സറിയിൽ പോയപ്പോൾ ഈ ഒരു റോസ് കണ്ടു. ഫ്ലവറൊന്നും ഉണ്ടായില്ല, ഒരു ജസ്റ്റ് ഒരു ബഡ് മാത്രം. നല്ലൊരു മെറൂൺ കളർ, ഒരു ഡാർക്ക് മെറൂൺ, ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നപ്പോൾ ഞാൻ ഈ ഒരു റോസ് പിന്നെ നോക്കില്ല കേട്ടോ. ഞാൻ അതിങ്ങ് മേടിക്കുകയാണ് ചെയ്തത്. നല്ല ഭംഗിയുള്ളൊരു റോസാണ്. ഓൾമോസ്റ്റ് ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ, ഒരു ഡാർക്ക് മെറൂൺ ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വരുന്നൊരു റോസാണ്. ഇതിൻ്റെ ഏറ്റവും താഴത്തെ പറ്റിലാണ് കേട്ടോ, ഇവിടെയാണ് കൂടുതലുമായിട്ടും ആ ഒരു കളർ വരുന്നത്. ഒരു ബ്ലാക്ക്, ഒരു ബ്രൗൺ, മെറൂൺ, ഈ ഒരു കളറ് അതിൻ്റെ പെറ്റിൽസിലാണ് വരുന്നത് കേട്ടോ. പിന്നെ അതെ, ഇപ്പം ഞാൻ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ. റിപ്പോർട്ട് ചെയ്തു. പിന്നെ ഇതിൻ്റെ മുള്ളുകളും ഉണ്ടോ, അടുക്കി 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 മുള്ളുകളാണ്. എന്തോരം മുള്ളുകളാണെന്നുണ്ടോ, നിറച്ച് മുള്ളുകളാണ് ഈ കുഞ്ഞു കുഞ്ഞു മുള്ളുകൾ അടുക്കി അടുക്കി ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബഡ് റോസാണ്. ഇതിൻ്റെയൊക്കെ ഓൺ റൂട്ടഡ് കിട്ടാൻ ചാൻസ് കുറവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബഡ് റോസ് ആയിരിക്കും നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടുക. എപ്പോഴും നഴ്സറീസിൽ ഇതൊക്കെ വരണമെന്നില്ല, എപ്പോഴും നഴ്സറിയിൽ വരണമെന്നില്ല. അപ്പോൾ റോസിൻ്റെ കളക്ഷൻ ഉള്ളവർ നഴ്സറീസിൽ പോകുമ്പോൾ ഈ ഒരു റോസ് കാണുവാണെന്നുണ്ടെങ്കിൽ മേടിക്കുക കേട്ടോ. ഓൺ റൂട്ടഡ് കിട്ടാൻ ചാൻസ് ഇല്ല, ബഡ് റോസ് ആയിരിക്കും. അത് റയർ റോസ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോയിലിപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല. ഒരു ഡാർക്ക് മെറൂൺ കളറാണ്. വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഒരു റെഡ് ഷെയ്ഡ് കൂടുതലായിട്ട് കയറി വരുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സേഫോ മഞ്ഞപ്പൊടിയോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നിൽക്കുന്നതാണ് ഒരു രസമാണ് കേട്ടോ. താഴത്തെ പെറ്റിൽസ് ഫുള്ളും ബ്ലാക്ക് പോലെ വന്നിട്ട് പിന്നീടുള്ള പെറ്റിൽസ് ഒരു റെഡ് ഷേപ്പിൽ വന്നിട്ട് നല്ല വിരിഞ്ഞാക്കം നമുക്ക് പ്യുവറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരെണ്ണത്തിൽ നല്ല അടുക്കി അടുക്കി വരുന്നുണ്ട് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നല്ലൊരു പ്ലാന്റ്, എനിക്ക് കഴിഞ്ഞ വട്ടം കിട്ടിയതിനേക്കാളും നല്ലൊരു പ്ലാന്റ് കേട്ടോ ഇത്. നല്ലൊരു അട്രാക്റ്റീവാണ്. നേരിട്ട് കാണുമ്പോഴുള്ള ഭംഗി എനിക്ക് ഈ ഒരു വീഡിയോയിൽ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു റോസായിരുന്നു. ഇപ്പോൾ റോസിൻ്റെ കളക്ഷൻസൊക്കെ ഉള്ളവർ ഈ ഒരു റോസ് മസ്റ്റായിട്ടും നഴ്സറിയിൽ നിന്ന് കാണുമ്പോൾ മേടിക്കുക കേട്ടോ. ഒരുപാട് വലിയ പൂക്കളല്ല, ചെറിയ പൂക്കളാണ്. ഞാൻ കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടി മണ്ണും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ ഇത് നട്ടേക്കുന്നത്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എൻ്റെ മൊട്ട് വന്നിട്ട് ബഡ് വന്നിട്ട് ഒരു ഡാർക്ക് മെറൂൺ കളറോ ബ്ലാക്കോ ആയിരിക്കും. നമ്മൾ കാണുമ്പോൾ നല്ലൊരു കറുത്ത റെഡില്ലേ, അങ്ങനെ ആയിരിക്കും. പിന്നെ ഇതുപോലെ മുള്ളുകളും ഉണ്ടാവും. അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നോക്കി മേടിക്കുക. പിന്നെ ഫ്ലവർ കാണുമ്പോഴായിരിക്കും നിങ്ങൾ മറ്റുള്ള റോസിൽ നിന്നും കുറച്ച് ഡിഫറൻസ് കാണും ഫ്ലവർ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റോസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഈ ഒരു റോസ് കിട്ടിയപ്പോൾ തൊട്ട്. വളരെ സന്തോഷത്തിലാണ്. ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നൊരു റോസായിരുന്നു. അപ്പോൾ എനിക്കത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെന്താ, എല്ലാവരും ഈ ഒരു റോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേടിക്കുക കേട്ടോ. അത്യാവശ്യം ബ്ലൂമിംഗ് ആണെന്ന് തോന്നുന്നു എനിക്ക്, കറക്റ്റ് അറിയില്ല. അതിൻ്റെ പിന്നീടുള്ള അപ്ഡേറ്റ്സ് ഞാൻ ഇടാം കേട്ടോ. ബഡ് റോസ് ഏതായാലും നമ്മൾ കെയർ കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവറാവും, അതിലൊരു ഡൗട്ടും ഇല്ല. കാര്യങ്ങൾ പ്രൂണിനും പ്രൂൺ ചെയ്യുന്നതായാലും 15 ദിവസം കൂടുമ്പോൾ വളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് റോസും നമുക്ക് നന്നായിട്ട് എന്താ ഫ്ലവറിങ് ആക്കാനും ഗ്രോത്തും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെയാണ്, ബഡ് റോസിനെ ആരും അവോയ്ഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, മേടിച്ച് വെക്കുക. അതെ, ഇതിപ്പോൾ ഞാൻ പോട്ടിംഗ് മിക്സായിട്ട് യൂസ് ചെയ്തേക്കുന്ന മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെയാണ് കേട്ടോ. ഇതാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് നല്ലൊരു പോട്ടി മിക്സ് കേട്ടോ. മണ്ണ് ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. റോസിന് ചകിരിച്ചോറ് എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്കൊരു ബ്ലോക്കൊക്കെ ആയിട്ട് ചകിരിച്ചോറ് മേടിച്ച് വെക്കാൻ പറ്റും. 120 രൂപയ്ക്ക് എങ്ങാണ്ടും ആണ്. 5 കിലോ നിങ്ങൾക്ക് കിട്ടും. അടുത്തുള്ള കൃഷിഭവനിൽ നിന്നായാലും നിങ്ങൾക്കൊരു പാക്കറ്റ്, 5 കിലോയുടെ ഒരു പാക്കറ്റ് 125 രൂപ 120 രൂപ റേഞ്ചിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.